നാവെടുത്താൽ കളവ് പറയുവാൻ പറ്റൂല നിന്റെ മുന്നിലേക്ക് പ്രവാചകന്മാര് വന്നില്ലേ പ്രഭാഷകന്മാര് വന്നില്ലേ പ്രബോധകന്മാര് വന്നില്ലേ ഖുർആനും ഹദീസുകളും നീ കേട്ടവനല്ലേ പഠിച്ചവനല്ലേ എന്തുകൊണ്ട് നീ മാറി ചിന്തിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ ബലാ ഖദ് ജാനാ നദീർ വന്നു വന്നു തക്കീദുകാർ വന്നു ഖുർആൻ പഠിച്ചവരും പ്രസംഗിച്ചവരും ഒക്കെ വന്നു ഞാനിതൊക്കെ കേട്ടു കേട്ട് ചിലപ്പോ എനിക്ക് ഇഷ്ടപ്പെടാതെ എഴുന്നേറ്റ് പോവുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ അവർ വെറുതെ ഒരു കളവായിരിക്കും പറയുന്നത് എന്ന് ഞാൻ കരുതിപ്പോയി അല്ലാ ഭയങ്കര കരുതലായി പോയത് ഇല്ലേ പറഞ്ഞ വാക്കായത് അന്ന് ഇങ്ങനൊക്കെ സംഭവിക്കുന്ന മൊയ്ലാമാര് പ്രസംഗിച്ചെങ്കിലും അമ്പിയാവ് ഞങ്ങള് വിചാരിച്ച് ഇവന്മാരെ നമ്മളെ പേടിപ്പിച്ച് സ്വർണം പിരിക്കാൻ വേണ്ടിയുള്ള പണിയായിരിക്കും ഇയാളീ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഒറിജിനൽ ആന്നുള്ളതല്ല ഇപ്പോഴാണ് മനസ്സിലായത് അന്ന് പറയും ഖുർആൻ അന്ന് പറയും ഖുർആൻ ഇത് ഖുർആന്റെ വാക്കാണ് ഖുർആൻ ഓതിയിട്ട് ഞാൻ പറയാണ് അതുകൊണ്ട് ആർക്കും അതിൽ യാതൊരു സംശയവും വേണ്ട ഇത് സംഭവിക്കും ഇത് യാഥാർത്ഥ്യമാണ് ഇവിടേക്ക് പോയേ പറ്റുള്ളൂ അപ്പൊ പോകുന്ന സമയത്ത് നല്ല രീതിയിൽ പോകണം നല്ല രീതിയിൽ പോകണം സന്തോഷത്തോടെ പോകണം സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടിട്ട് പോകണം നരകത്തിന്റെ ഫോട്ടോ കണ്ടിട്ട് പോകരുത് ഇവിടെ നാട്ടുകാരെ ആശുപത്രി കൊണ്ടുപോകാൻ വരും ആംബുലൻസിൽ കൊണ്ടുപോകാൻ ആള് കാണും മരിച്ചാൽ പൊതിയാൻ ആള് വരും കുളിപ്പിക്കാൻ ആള് വരും മയ്യത്ത് പൊതിയാൻ ആള് വരും മൂക്കില് പഞ്ഞി വയ്ക്കാൻ വരും അത്തറ പുരട്ടിത്തരാൻ വരും സന്തൂക്കന്റെ കാല് പിടിക്കാൻ വരും കബറ് കുഴിക്കാൻ വരും കൂട്ടത്തിൽ കബറിനെടുക്ക വട്ടത്തെ നിൽക്കാൻ വരും മയ്യത്ത് ഇറക്കി പതുക്കെ വെക്കട പതുക്കെ വെക്കടാ പതുക്കെ 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 വെക്ക് മുഖം അങ്ങോട്ട് തിരിച്ചു പോയി ഇങ്ങോട്ട് തിരിച്ചു പോയി പതുക്കെ കട്ടിലിട് പതുക്കെ മണ്ണിട് ഇതൊക്കെ പറഞ്ഞ് എല്ലാം വെച്ച് മണ്ണിട്ട് മൂടി സലാമേ പോട്ടെ അസ്സലാമു അലൈക്കും ദാറക്കോമി മുഅ്മിനീ തീർന്നു പിന്നെ അവന്റെ പരിസരത്ത് പോവാലല്ലോ സ്നേഹമൊക്കെ തീർന്നു ബഹുമാനമൊക്കെ തീർന്നു ആദരവൊക്കെ തീർന്നു എല്ലാം തീർന്നു അവസാനിച്ചു ഒരു സുപ്രഭാതത്തിൽ അവൻ മയ്യത്തിങ്കര പള്ളിയുടെ ഖബറിസ്ഥാനിലായി ആരെങ്കിലും അളിയാ നിനക്ക് എങ്ങനെയുണ്ടെന്ന് പോയി ചോദിക്കാനെങ്കിലും ആ ഖബറിന് അരികിൽ പോയി നിൽക്കുമോ ഇല്ല തീർന്നു നമ്മുടെ ജീവിതത്തിൽ ഇത്രയേ ഉള്ളൂ സുഹൃത്തെ പിന്നെ അവൻ ഒറ്റയ്ക്ക് നേരിടണം ഒറ്റയ്ക്കവൻ നേരിടണം അതുകൊണ്ടാണ് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അന്ന പറഞ്ഞത് വൈലുൽ അഹ്ലിൽ വൈലുൽ ഔലാദി ചില ആളുകൾക്ക് നാശമാണ് നഷ്ടമാണ് വൈലുൽ അഹ്ലിൽ ഖുബൂർ ചില ഖബറാളികൾക്ക് നാശമാണ് നഷ്ടമാണ് എങ്ങനത്തെ ഖബറാളികളാണ് തെറ്റുകളുമായി ഖബറിലേക്ക് വരരുതേ ഖബറിലേക്ക് വരരുതേ അവര് ഖബറിലേക്ക് കൊണ്ടുവെക്കപ്പെട്ട് എല്ലാവരും ആ ഖബറിന്റെ അരികിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോ രണ്ട് പാമ്പ് രണ്ട് ഭാഗത്ത് വന്ന് നിൽക്കും അത്രേ ആ രണ്ട് പാമ്പും രണ്ട് ഭാഗത്ത് നിന്ന് അവനെ കൊത്തിക്കൊണ്ട് വരികയാണ് അവന്റെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് അവരെത്തുമ്പോ അവൻ ആ കബറിൽ കിടന്ന് പറയുകയാണ് ഒന്നും മടക്കണേ അല്ല ഒന്നും മടക്കണേ അല്ല ാണ് ഇതെല്ലാം സൂക്ഷിച്ചു വെക്കുന്നത് എത്രയോ വാള് കേട്ടതാ എത്രയോ പ്രസംഗം കേട്ടതാ എത്രയോ ഖുതുബ കേട്ടതാ എത്രയോ നസീഹത്തുകൾ കേട്ടതാ ഇതെല്ലാം കൽബിലേക്ക് സൂക്ഷിച്ചു വെച്ചിട്ട് അതൊന്നും സ്വീകരിക്കാതെ അവൻ വെറുതെ മരണപ്പെട്ടു പോയില്ലേ ആ പാമ്പവന്റെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് പത്തി പുടർത്തി കൊത്തി ഇറക്കുമ്പോ അവൻ സ്വമേധയാ ആ കബറിൽ കിടന്ന് വിളിക്കുകയാണ് പടച്ചവനെ ഒന്നു മടക്കണേ എന്റെ നാട്ടിലേക്ക് ഒന്നു മടക്കണേ അല്ല ആ കബറിന്റെ വിളി കേൾക്കാൻ ഒരാളും ഉണ്ടാകില്ല ചെറുപ്പക്കാരാ ഉടനെ ആ കബറിന്റെ അരികിലിരുന്ന് രണ്ട് മലക്ക് നിന്നോട് വിളിച്ചു പറയുകയാണ് അമ്പത് വയസ്സ് വരെ 40 വയസ്സ് വരെ 30 വയസ്സ് വരെ 60 വയസ്സ് വരെ
നമ്മളെ റിമാൻഡ് ചെയ്ത് കൊണ്ടുപോയാലേ അവൻ കടന്ന് നിലവിളിച്ചാ പോലും വിടുവോ? വിടുവോ അബീവേ? പോലീസുകാരൻ വിടുവോ? ആ അതെ, അത് തെളിവല്ലേ? അവൻ വിളിക്ക എന്നെ വിടണം, അവന്റെ വീട്ടിൽ മക്കളെ ഉള്ള ഭാര്യയുള്ള ആരും ഒന്നും ഞാൻ ചെയ്യില്ല. ഇനി ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഇനി അവന്റെ മുന്നിൽ സുജൂദ് വീണാലും അവന്മാർ വിടുവോ? ഇതൊരു റിമാൻഡാണ് ഖബറിന്റെ ഉള്ളില്, ഇതൊരു റിമാൻഡാണ്. ഇവന്റെ കണ്ണ് തുറപ്പിക്കും, നിന്റെ നാവ് കൊണ്ടും പറയും. അന്നേരം അവൻ പറയും, എന്നെ ഒന്നുകൂടെ ഒന്ന് മടക്കി വിടുന്നു, ഒന്നുകൂടെ ഒന്ന് മടക്കി വിടുന്ന പ്ലീസ് പ്ലീസ്. ഇല്ലപ്പാ തീർന്നു. അതിനുള്ള സമയം എവിടെ തരുന്ന? അല്ലാഹു തആല മരിക്കുന്നതിന് മുമ്പ് ഒരു അര മണിക്കൂർ തൗബ ചെയ്യാനൊരു ഭാഗ്യം കിട്ടിയാൽ അൽഹംദുലില്ലാഹ്, അവൻ രക്ഷപ്പെട്ടവനായി. കേവലം ഒരു ചെറിയ സുഖത്തിനല്ലേ എന്റെ പൊന്നു ചെറുപ്പക്കാരാ, നീ ഇന്ന് മദ്യപിച്ച് നിക്കുകിട്ടു പോകുന്നത് ദുനിയാവും പോയി, നിനക്ക് ആഖിറവും പോയില്ലേ? ഹസറ ദുനിയാ വൽ ആഖിറ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. ദുനിയാവ് നിനക്ക് പോയി ചെറുപ്പക്കാരാ, ആഖിറവും നിനക്ക് പോയി ചെറുപ്പക്കാരാ. കേവലം നീ മദ്യപിക്കുമ്പോ, നീ ലഹരി ഉപയോഗിക്കുമ്പോ നിന്റെ അക്കില് തന്നെ മാറുകയാണ്, തകരുകയാണ്. നിനക്ക് പിന്നെ ആര് വേദം ഓതിയിട്ടും കാര്യമില്ല, മലക്കുകളെ നിന്നെ കടാക്ഷിക്കുകയില്ല, അല്ലാന്റെ റഹ്മത്ത് നിനക്ക് എത്തുകയില്ല, അല്ലാഹുവിന്റെ കാരുണ്യം നിന്നെ പൊതിയുകയില്ല. പിന്നെ നീ അനുഭവിക്കുന്നത് ശാപവും ശിക്ഷകളും മാത്രമാണ്. ഭൗതികമായ ലോകത്ത് മാത്രമല്ല, ആഖിറത്തിന്റെ ആത്മീയമായ ലോകത്ത് പോലും നീ അനുഭവിക്കുന്നത് വളരെ ദുഷ്കരമായ പ്രവൃത്തിയായിരിക്കും. ദുനിയാവില് ദുനിയാവില് തന്നെ ഒരു മദ്യപിച്ച് വന്നാൽ നമ്മൾ അവനെ പൊഴുത്തുവോ? ഒരുത്തൻ വെള്ളം അടിച്ചിട്ട് ഇങ്ങനെ വന്നാൽ അവനെ ദഫ് കൊട്ടി നമ്മൾ സ്വീകരിക്കുവോ? വെള്ളടിച്ചിട്ട് വരുവാണ്, നമ്മൾ സ്വീകരിക്കുമോ? അവനെ ആരെങ്കിലും കണ്ട അവനൊരു നല്ല വാക്ക് പറയോ? പ്രാവുകൊള്ള രണ്ട് സൈഡും കാട്ടാളിയാ, അവൻ വരുന്നു. എന്റെ ഒടുക്കത്തുള്ള ഇവനെ ചാവൂല്ല, ചാക്കാലയില്ലല്ലോ ഉറച്ച. എല്ലാരും പ്രാവുകയാണ്, ശപിക്കുകയാണ്. നാട്ടുകാരും മുഴുവൻ ശപിക്കുന്നു, വീട്ടുകാരും ശപിക്കുന്നു, സത്യവിശ്വാസികൾ ശപിക്കുന്നു, ശാപം ശാപം ശാപം. അങ്ങനെ അവന്റെ ജീവിതം മൊത്തം നശിച്ച് 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 ഈ ലോകത്ത് നിന്ന് മദ്യത്തിന് അടിമയായി അവൻ ചത്തുപോകുന്നു. മുസ്ലിമീങ്ങൾ ഞങ്ങളുടെ മേലൊരു കടപ്പാടുണ്ട് എന്ന് കരുതിയിട്ട് കുറെ ആളുകൾ പോയിട്ട് അവന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നു, പൊതിയുന്നു, പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. നിസ്കരിക്കാൻ ആളുകൾ തുച്ഛം, നിസ്കരിക്കാൻ ആളുകൾ തുച്ഛം. അല്ലെ, അവർ ലഹരി അടിച്ചോ മരിച്ചെന്ന് പറഞ്ഞിട്ട് ജമാ നാട്ടുകാരെല്ലാം ഓടി വരുമോ? കൂലി കിട്ടും, വലിയ മയ്യത്ത് അയാളെ മയ്യത്ത് നിസ്കരിക്കാൻ. വലിയൊരു ഷേഖാണ് മരിച്ചത് അല്ലെങ്കിൽ ഒരു ഔലിയാണ് മരിച്ചതെന്ന് പറഞ്ഞിട്ട് കൂലി കിട്ടുമോ? എല്ലാവരും ഓടി വരുമോ നിസ്കരിക്കാൻ? ഓടി വരുമോ നിസ്കരിക്കാൻ? ബാറി കടന്ന് ചത്തവനാണ് അല്ലെങ്കിൽ ഷാപ്പി കടന്ന് ചത്തവനാണ് അല്ലെങ്കിൽ അളിയാവ് ലഹരി അടിച്ചവനാണെന്ന് പറഞ്ഞ നിസ്കരിക്കാൻ വരുന്ന മുമ്പോലും എല്ലാം അങ്ങോട്ട് മാറും. പിന്നെ കുറെ തുലവും തുച്ഛമായ ആളുകൾ മാത്രം നിസ്കരിക്കും, പോവും, തീർന്നു. വല്ല ഫായ്ദയുണ്ടോ അവന് നിസ്കരിച്ചിട്ട്? കാര്യമുണ്ടോ? ഇല്ല, നിസ്കരിച്ചിട്ട് കാര്യമില്ല. കാരണം നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ചെറുപ്പക്കാരാ കേൾക്കണേ, യുവാക്കളെ, ആഖിറത്തിൽ വിശ്വാസമുണ്ടോ? ഖബറിനെ പേടിയുണ്ടോ? നിന്റെ മാതാപിതാക്കളോട് ബഹുമാനവും ആദരവും ഉണ്ടോ? നിന്റെ ഭാര്യയോട് മര്യാദയും ആദരവും ഉണ്ടോ? നിന്റെ ബീജത്തിൽ ജനിച്ചു വളരുന്ന നിന്റെ സന്താന പരമ്പരകൾ നിനക്കെതിരാകും കേട്ടോ? ഈ കുഞ്ഞുമക്കളെ അവരുടെ കുഞ്ഞളം കൈകൾ ഉയർത്തിയിട്ട് അല്ലാ എന്റെ അത്താക്ക് പൊറുക്കണേ, അല്ലാ എന്റെ അത്താക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്താൽ ഫലാ ഇസ്തജാബു ലഹു, അവന്റെ ദുആയ്ക്ക് ഇജാബത്ത് കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയുടെ മുന്നിൽ ഏറ്റവും വലിയ നികൃഷ്ടനും നീചനും ആരെന്ന് പറയട്ടെ, മദ്യപിച്ചു മരിക്കുന്നവരാണ് കേട്ടോ.
ബഹുമാന പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ ആരെങ്കിലും ലഹരി ഉപയോഗിച്ച് മരിച്ചു പോയാൽ അവന്റെ മയ്യത്ത് മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിൽ അടക്കല്ലേ ഇതൊരു പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല പറയുന്നത് കേട്ടോ ലോകത്തിന്റെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സലാത്തിലെ എന്താ ഒരു മടി ഉറക്കമരുന്നോ ഇതൊക്കെ പറയുന്ന കേൾക്കുമ്പോ ഈ നബി ഇങ്ങനെയൊന്നും പറയണ്ടായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ മദ്യപിച്ച് മരിച്ചു പോയവന്റെ മയ്യത്ത് മയ്യത്തിങ്ങനെ പള്ളിയുടെ ഖബർസ്ഥാനിൽ അടക്കല്ലേ എന്ന് പറഞ്ഞത് മദീനയുടെ പുങ്കവരായ മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളാ പറഞ്ഞേ കാരണം അതിന്റെ ഗൗരവം അത്രയ്ക്കും വലുതാ എന്താണ് അങ്ങനെ അടക്കിയാലുള്ള കുഴപ്പമെന്ന് സഹാബാക്കൾ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു സഹാബ ഒരു മദ്യപാനിയുടെ ഒരു ലഹരി ഉപയോഗിച്ചവന്റെ മയ്യത്ത് കൊണ്ടുവന്ന് അടക്കം ചെയ്താൽ അവന്റെ ഖബറിന്റെ അടുത്തുള്ളവർക്ക് അതിന്റെ ശിക്ഷ ഇറങ്ങുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖബറിന്റെ അടുത്ത് ശിക്ഷ ഇറങ്ങും സമയായ മഴ എന്നവന്റെ ദ്വാരക്കാം ഞാൻ വിചാരിച്ചിനി പോലീസുകാരെ വന്നിട്ട് നിർത്തുമായിരിക്കും പോലീസുകാരൊന്ന് വാൾ കേട്ടിട്ട് പോരും നാളെ റാഹത്തായിട്ട് നന്നായി വന്നു ഇതായ തീട്ടി രക്ഷപ്പെട്ടില്ലേ നമ്മുടെ നാട്ടില് മഴ കർണാടകയിലാണെങ്കിൽ 10 മണി വരെ ഉള്ളു അവിടെ അവിടെ പൂട്ടിക്കളായി എന്നാലും അവിടെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ പ്രശ്നമില്ല ആർക്കും പരാതിയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ പറഞ്ഞത് നമ്മുടെ ലാസ്റ്റ് ദിവസം ഇരിക്കുക നമ്മൾ തുടങ്ങിയത് കുറച്ച് താമസിച്ചല്ലേ എന്നാലും 1.5 മണിക്കൂറായില്ലയോ പെണ്ണുങ്ങൾ അവിടെ ഭയങ്കര കല്യാണം വീട്ടിൽ വന്നിട്ട് വർത്താനം പറയുന്നല്ലോ ആര് മരിച്ചാലും ആര് വെള്ളം അടിച്ചാലും ആര് കുഴി കിടന്നാലും അത്ത മരിച്ചിട്ട് ഞാൻ ഇങ്ങനെ പിന്നെ അയ്യോസാരങ്ങനെ അറിയാം അവിടെ മോളെ ഒരുക്കിക്കൊണ്ടു പോകുന്ന കാര്യത്തെ കുറിച്ചുള്ള ചർച്ചയാണ് അക്ക പോണ്ടായോ അക്ക പോണ്ടായോ മയ്യത്തങ്കര പള്ളിയിൽ പോണ്ടായോ മയ്യത്തങ്കര പള്ളിയിൽ പോയി കിടക്കണം ഒറ്റയ്ക്ക് കബറിനകത്ത് അവിടെ വരും അല്ലാഹു അക്ബർ ആ ഖബറിനകത്ത് കിടക്കുന്നവർക്കറിയാം അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് ഖബറിന്റെ ഒരു ഖബറിന്റെ ഭീകരമായ മുഖത്തെ കുറിച്ച് നമ്മളൊന്ന് സംസാരിക്കണം അതറിയാത്തതുകൊണ്ടാണ് അത് പഠിക്കണം നമുക്കിതിനെ കുറിച്ചൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല സത്യത്തെ ഒരു വിശ്വാസം ചുമ്മാ മരിച്ചാൽ കൊണ്ട് അടയ്ക്കടെ എല്ലാം തീർന്നതേ നമ്മളിവിടെ ഇരുന്ന് രണ്ട് പഴവും തിന്ന് ഒരു ജ്യൂസ് പഠിച്ച അത്തയുടെ കാര്യം ഒക്കെ എന്നാ അത്ത അവിടെ നല്ല ജ്യൂസ് കുടിച്ചുകൊണ്ട് നടക്കുക നമ്മളിവിടെ നല്ല ജ്യൂസ് അടിക്കുന്നുണ്ട് അള്ളാഹുവേ പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ മദ്യപിച്ച് വരുന്ന മക്കൾക്ക് ഭക്ഷണം വിളമ്പി കൊടുത്ത അക്കാടെ ശിഷ്യയെ കുറിച്ചാണ് അടുത്ത് പറയാൻ പോകുന്നത് കേട്ടോ ബാക്കി അവിടെ ഇരിക്കട്ടെ മദ്യപിച്ച് ലഹരി ഉപയോഗിച്ച് വരുന്ന നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ ഭാര്യ ഭർത്താവിന് നിങ്ങളുടെ അത്താക്ക് നിങ്ങൾ ഭക്ഷണം വിളമ്പി കൊടുത്താൽ നിങ്ങളുടെ ശിഷ്യ എന്നറിയോക്കാ കേട്ടോ നല്ലപോലെ കേട്ടോ നല്ലപോലെ കേട്ടോ എന്റെ പൊന്ന സഹോദരിമാരെ ഏതെങ്കിലും ഒരു പെണ്ണ് മദ്യപിച്ച് ലക്കകെട്ട് വരുന്ന തന്റെ ഭർത്താവിനാകട്ടെ മക്കക്കാകട്ടെ തന്റെ വാപ്പാക്കാകട്ടെ ആങ്ങളമാർക്കാകട്ടെ ലുക്കുമ തമ്മിനത്താം ഭക്ഷണത്തിന്റെ ഒരു പൊടി എങ്ങാടും നിങ്ങളുടെ കൈ കൊണ്ടവർക്ക് വിളമ്പി കൊടുത്താൽ ആ ഒരു മഹാഭാവിക്ക് നിന്റെ കൈ കൊണ്ട് ഭക്ഷണം വിളമ്പി കൊടുത്തതിന്റെ പേരിൽ അവളുടെ കബറിലേക്ക് അല്ലാഹു പാമ്പുകളെയും തേളുകളെയും അയക്കുകയാണ് കേട്ടോ ാണോ തന്റെ ഭർത്താവിന് ഭക്ഷണം വിളമ്പി കൊടുക്കണ്ടേ തന്റെ ഭർത്താവിന് ചാപ്പാട് കൊടുക്കേണ്ട ബാധ്യത പെണ്ണിന്റെ ബാധ്യത അല്ലേ ഭാര്യയുടെ ബാധ്യത അല്ലേ തന്റെ മക്കൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കേണ്ട ബാധ്യത തന്റെ ഉമ്മയുടെ ബാധ്യത അല്ലേ
തന്റെ സഹോദരന്റെ ഭക്ഷണം കൊടുക്കേണ്ട ബാധ്യത സഹോദരന്റെ ബാധ്യതയല്ലേ? പക്ഷെ എന്താണ്, ഇവൻ ഈ കോലത്തിൽ വന്നാൽ അവന് ഭക്ഷണം വിളമ്പി കൊടുത്താൽ അതിന്റെ ശിക്ഷ ഇവർക്കാണെന്ന്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? കൊടുക്കരുതെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ കൊടുക്കാതെ വന്ന ഒറ്റപ്പെടുത്തുന്ന അർത്ഥം. എന്തിനാ നീ എന്നെ ഒറ്റപ്പെടുന്നത്? ഈ സ്വഭാവത്തിൽ നിന്ന് മാറിവ, ഈ സ്വഭാവത്തിൽ നിന്ന് മാറിവ. അതിനു വേണ്ടി നമ്മൾ ഒറ്റപ്പെടുത്തണം, മഹൽ ഒറ്റപ്പെടുത്തണം, നാട്ടുകാരൊറ്റപ്പെടുത്തണം, വീട്ടുകാരൊറ്റപ്പെടുത്തണം, സുഹൃത്തുക്കൾ ഒറ്റപ്പെടുത്തണം. ആരും കണ്ടാ മിണ്ടരുത്, സലാം പറയരുത്. മദ്യപിച്ച് വരുന്നവരോട് സലാം പറയല്ലേ. വലാ തുസല്ലു അലാ ജനായിസിഹിം, അവൻ മരിച്ചുപോയാൽ അവന്റെ മയ്യത്ത് നിങ്ങൾ നമസ്കരിപ്പിക്കല്ലേ. വൈൻ മരിലാ ഫലാ തഊദു, അവൻ ഇനി രോഗിയായാൽ രോഗ സന്ദർശനം നിങ്ങൾ നടത്തരുതേ. കമാ ഖാല റസൂലുള്ളാഹി. എന്തൊരു ത്യാഗമാണ്! എന്തേ കാരണം? മരിച്ചാല് മയ്യത്തുസ്കരിക്കരുത്, കണ്ടാ സലാം പറയരുത്, രോഗിയായ സന്ദർശിക്കരുത്, ഒരു ബുദ്ധിമുട്ട് വന്നാൽ സഹായിക്കരുത്. എന്താണ് കാരണമെന്ന് നബിയുന റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചപ്പോ ഫൈന ശാരിബൽ ഖംരി യജീഉ യൗമൽ ഖിയാമ മുദ്ലിഅൻ അലാ മുദ്ലിഅൽ ലിസാനുഹു അലാ സദ്രി. മദ്യപാനി നാളെ ആഖിറത്തിലേക്ക് കടന്നു വരുന്നത് ഭീകര രൂപത്തിലാണ്, വിരൂപിയുടെ കോലത്തിലാണ്. പേപ്പട്ടിയുടെ നാവ് ഇറങ്ങിക്കിടക്കുകയും ആ നാവിടിന്റെ സൈഡിലൂടെ ഇളയിട്ട് വരുന്നത് പോലെ ഈ മദ്യപാനിയുടെ നാവ് നെഞ്ചിലേക്ക് ഇറങ്ങിക്കിടക്കുകയും അവന്റെ രണ്ട് സൈഡിലൂടെ ഇളയിറ്റിറ്റ് വീണുകൊണ്ടാണ് നാളെ നരകത്തിലേക്ക് കടന്നു പോവുക. ഇത് കാണുമ്പോ കുല്ലുമൺറാഹു യഹരിഫുഹു അന്നഹു ശാരിബു ഖംരിൻ. ആഖിറത്തിൽ വെച്ച് ഓരോ വ്യക്തികളും ഇത് കാണുമ്പോ പടച്ച റബ്ബേ, ഇത് മദ്യപിച്ചവനാണ്, ദുനിയാവിൽ ലഹരി ഉപയോഗിച്ചവനല്ലയോ എന്ന് തിരിച്ചറിയുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി. തിരിച്ചറിയുന്ന ആൾ ആഖിറത്തിൽ, ദുനിയാവിൽ വെച്ചും ആഖിറത്തിൽ വെച്ചും തിരിച്ചറിയും ഈ മദ്യപിച്ച് ഈ കോലത്തിൽ വരുന്നവൻ. അതുകൊണ്ട് ഈ മദ്യം, ഈ ലഹരി നമ്മുടെ കൊച്ചുകുട്ടികൾക്ക്, നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് പോലും ഇന്ന് അവരെ അതിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മൾ ഏതെങ്കിലും ഒക്കെ കോളേജ് ക്യാമ്പസിൽ വെച്ചിട്ട് മക്കളെ നിങ്ങൾക്ക് വല്ല മിഠായി തന്നാൽ നിങ്ങളത് വാങ്ങാൻ പാടില്ല. ഈ മിഠായൊക്കെ വാങ്ങിയിട്ട് കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ മിഠായി തന്നെ പിന്നീട് വാങ്ങാനും അവർക്ക് തിന്നാനും തോന്നും, ഇഷ്ടം വരും, വീണ്ടും അത് തിന്നാൻ ഇഷ്ടം വരും. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ റോഡ് സൈഡിൽ വെച്ച് മിഠായി തന്നാൽ വാങ്ങരുത് കേട്ടോ, അത് തിന്നാൻ പാടില്ല. കാരണം അതിനകത്ത് ഏറ്റവും ഉണ്ടെങ്കിൽ നീ നാളെ അത് തന്നെ പോയി ചോദിക്കും, ചേട്ടാ ആ മിഠായി കൊണ്ടെന്ന് പറയും. കുട്ടികളെ പോലും, മദ്രസയിൽ പോലും, ഞാനൊരു സ്ഥലത്ത് മദ്രസ പ്രസംഗിക്കാൻ പോയപ്പോൾ മദ്രസയിലെ കുട്ടികളിൽ നിന്ന് കഞ്ചാവ് പിടിച്ച് ഉസ്താദെ ഒന്ന് പ്രസംഗിക്കണമെന്ന്. എന്ത് പ്രസംഗിക്കാന്? ഈ കഞ്ചാവ് പഠിച്ചവനോട് എന്ത് വേദം പറയാനും? ഇപ്പൊ ഈ കഞ്ചാവ് പഠിച്ചവന്മാരാരെല്ലാം വകുത് കേൾക്കാൻ വന്നിരിക്കുന്നുണ്ടോ? അവൻ നല്ല സ്ഥലത്ത് സിൽക്ക് സംവിധായുമായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവളുടെ ആത്മാവുമായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. നമ്മുടെ മക്കള് പഴിച്ചു പോയാലോ അക്കാ, സംസാരവും തീർന്നില്ലേ അവിടെ? മോൻ പഴിച്ചു പോയാൽ കുട്ടിയാർക്കെന്നറിയോ? അത്തായിക്കും അമ്മായിക്കുമാണ്. മോൻ പഴിച്ചു പോയി, മോള് പഴിച്ചു പോയി, കുറ്റം ആർക്കാണെന്നറിയോ? പള്ളിയിലെ ഖത്തീബിനും അബൂബക്കർ മുസ്ലിയാർക്കും മഹല്ലുകാർക്കും ഒന്നുമല്ല, നമ്മുടെ മോൾ, നമ്മുടെ മോൻ പഴിച്ചാൽ ആ വാപ്പ ആ ഉമ്മയോടാണ് ചോദ്യം, ആ ഉമ്മയോടാണ് ചോദ്യം. അത് ആദ്യം ചിന്തിച്ചോ. നമ്മുടെ ബീജത്തിൽ ഉണ്ടായ സന്താനമാണ് നാളെ ആഖിറത്തിൽ നമ്മുടെ പേരിട്ടാണ് വിളിക്കപ്പെടുന്നത്. നമ്മുടെ കുട്ടി പിഴച്ചു പോയാൽ അതിന്റെ ഉത്തരവാദിത്വം ആ വാപ്പയും ഉമ്മയും നിർവഹിച്ചേ മതിയാവൂ, അനങ്ങാൻ പറ്റൂല. വാപ്പായും ഉമ്മായും ഭയങ്കര നിസ്കാരവും തൗബാ കുടത്തി കൈ വിട്ടുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ മക്കൾ മൊത്തം വെള്ളം അടിച്ചിട്ട് പിഴച്ചിങ്ങനെ നടക്കുകയാണ്. ഇവർക്ക് രണ്ടുപേർക്കും സ്വർഗത്തിൽ പോകാമെന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? ഒരായത്ത് കേട്ടോ. ഏ സത്യവിശ്വാസികളെ, ഏ ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങളുടെ ശരീരം സൂക്ഷിക്കണേ, നിങ്ങളുടെ മക്കളുടെ ശരീരത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. നാറാ ആരോടായി ചോദ്യം? ആരോടായി പറയുന്നത്? വാപ്പ ഉമ്മ നിങ്ങളോടുള്ള ചോദ്യമാണ്, നിങ്ങളോട് അല്ലാഹു തആല മറുപറയാണ്, നിങ്ങൾ സൂക്ഷിക്കണമെന്ന്, നിങ്ങളോടുള്ള കൽപ്പനയാണ്.
അൻഫുസക്കും നമ്മുടെ ശരീരം വഹലീക്കും നമ്മുടെ മക്കള് നമ്മുടെ പേരമക്കള് നമ്മുടെ മരുമക്കള് നമ്മുടെ ജ്യേഷ്ഠാനുജന്റെ മക്കള് നമ്മുടെ തറവാടിലുള്ള നമ്മുടെ കുടുംബക്കാരായ മക്കള് അവരെ നിങ്ങൾ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണേ കേട്ടോ എന്തേ കാരണം ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് എന്തെന്നറിയോ റബ്ബറിന്റെ തടിയല്ല കേട്ടോ കൽക്കരിയല്ല ഡീസലോ പെട്രോളോ അല്ല അന്നാസു വൽ ഹിജാറ മനുഷ്യനെയും കല്ലുകളെയുമാണ് കേട്ടോ മനുഷ്യനെയും കല്ലുകളെയുമാണ് ഈ മനുഷ്യനെ കത്തിക്കാൻ കല്ലുകളാണ് കരിങ്കല്ലുകളാണ് അല്ലാ നരകത്തിൽ ഉപയോഗിക്കുന്നത് ശാസ്ത്രലോകം ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടില്ല ഒരു കല്ല് കത്താൻ എത്ര ഡിഗ്രി സെൽഷ്യസ് വേണമെന്ന് കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ കേവലം ഒരു ചെറിയ കല്ല് കത്തണമെങ്കിൽ അവരുടെ ഒരു നിഗമനമാണ് 100,000 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ചെറിയ കല്ല് കത്തുകയുള്ളു കേട്ടോ ഒരു നിഗമനം ഒരു ചെറിയ തരിക്കല്ല് കത്താൻ 100,000 ഡിഗ്രി സെൽഷ്യസ് 100,000 ഡിഗ്രി സെൽഷ്യസ് അതുണ്ടെങ്കിൽ ചെറിയ കല്ല് കത്തു അപ്പൊ വലിയ കല്ല് കത്തണമെങ്കിൽ എത്ര ഡിഗ്രി വേണം എത്ര ഡിഗ്രി വേണം അല്ലാഹു ഖുർആനിൽ പറഞ്ഞു വഖൂദുഹന്നാസു വൽ ഹിജാറ കല്ലുകളാണ് കല്ലുകൾ മനുഷ്യനെയും കല്ലുകളെയുമാണ് കത്തിക്കുന്നത് അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു മഗ്രിബ് നിസ്കാരം കഴിഞ്ഞു സുബഹി നിസ്കാരം കഴിഞ്ഞു 7 പ്രാവശ്യം നിങ്ങൾ നരകത്തിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ തേടാൻ വേണ്ടി പറയുന്നു മഗ്രിബ് നിസ്കാരം കഴിഞ്ഞു സുബഹി നിസ്കാരം കഴിഞ്ഞു 7 പ്രാവശ്യം അല്ലാഹുമ്മ അജ്റനി മിനന്നാർ അല്ലാഹുമ്മ അജ്റനി മിനന്നാർ അല്ലാഹുമ്മ അജ്റനി മിനന്നാർ കുറഞ്ഞത് 3 പ്രാവശ്യം നരകത്തിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ തേടണം ഇൻഷാ അല്ലാഹ് എല്ലാവരും തേടുവോ നരകത്തിൽ പോകാതിരിക്കണമെങ്കിൽ നിങ്ങൾ തേടിക്കോളി നരകത്തെ കുറിച്ച് നമുക്കറിയാവോ അല്ല പരിചയമുണ്ടോ നരകം എന്തെന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാത്തത് കൊണ്ടാണ് നമുക്ക് അതിൻ്റെ ഗൗരവം എന്തെന്ന് മനസ്സിലാകാത്തത് ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത പരിപാടി ഉണ്ടല്ലോ പോര് വഴി വള്ളിത്തുണ്ടില് നരകത്തെ കുറിച്ച് പറയല്ലേ എന്താണ് നരകം എന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്താ മലയാളി നമ്മൾ ഈ ഒരുമിച്ച് കൂടിയവരെ എല്ലാവരെയും അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു നമ്മുടെ പാപങ്ങളെല്ലാം മാപ്പ് ചെയ്യുമാറാകട്ടെ അല്ലാഹു നമ്മുടെ മക്കളെ എല്ലാം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ അല്ലാഹു നമ്മളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ പരിലസിക്കുന്ന സ്വാലിഹീങ്ങളിൽ സജ്ജനങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നമ്മുടെ രോഗങ്ങൾക്ക് അല്ലാഹു ഷിഫാ നൽകുമാറാകട്ടെ നമ്മുടെ ശിഷ്ട ജീവിതം അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലും അവൻ്റെ തൃപ്തിയിലുമാക്കി ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ നല്ലൊരു ദിവസത്തിൽ നല്ല ഒരു രാവിൽ നല്ല വാക്കുച്ചരിച്ചുകൊണ്ട് മരണപ്പെടുന്ന സ്വാലിഹ്യങ്ങളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അൽഹംദുലില്ലാഹ് അല്ലാഹു ആമീൻ പറഞ്ഞവർക്കെല്ലാം ആ ഒരു സൗഭാഗ്യം അല്ലാഹു നൽകട്ടെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ചെറുപ്പക്കാര് പരിപാടി 2-3 ദിവസമായിട്ട് നടത്തിക്കൊണ്ടുവരികയാണ് ഇന്ന് നമ്മുടെ ലാസ്റ്റ് ദിവസമാണ് അവരൊരുപാട് നന്മകൾ ചെയ്യുന്ന കൂട്ടായ്മയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ നാട്ടിൽ മടി പോരുവഴിയുടെ ഈ ഭാഗത്ത് അൽഹംദുലില്ലാ പല ഭാഗങ്ങളിലും നമ്മുടെ ചെറുമുതല് ഇവിടെ നമ്മൾ ഈ വള്ളിത്തുണ്ടിൽ നമ്മൾ ഈ പരിസരങ്ങളിലെല്ലാം അവരൊക്കെ ഒരുമിച്ചുകൂടി എല്ലാവരും നല്ല നിലയിൽ സഹകരിക്കുന്നു ഇതുപോലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ട് ഒരുപാട് ഒരുപാട് സഹായങ്ങൾ നൽകുന്നവരാണ് അതിൻ്റെയൊക്കെ ബർക്കത്ത് ഈ നാട്ടിൽ കാണുന്നുണ്ട് അൽഹംദുലില്ലാ അല്ലാഹു അതിൻ്റെ എല്ലാവിധ ബർക്കത്ത് കൊണ്ട് നാടിൻ്റെ ശിക്ഷകളെ തൊട്ട് അല്ലാഹു കാത്തിരിക്കട്ടെ കാരണം ഇപ്പോൾ ഒരുപാട് കോവിഡൊക്കെ വന്ന് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ചെറിയ ഒരു ക്ഷീണം നമ്മളെ ബാധിച്ചുവെങ്കിലും വീണ്ടും അല്ലാഹു നമുക്ക്
പരിപൂർണ മായിട്ട് അതിലേക്ക് മടങ്ങി അല്ലാഹുവിന്റെ റിസ്ഖ് തേടാനുള്ള വഴി അല്ലാഹു തുറന്നു തന്നിട്ടുണ്ട്. പലരും നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. ഇതിന്റെയൊക്കെ കാരണം അല്ലാഹു നമുക്ക് ഇതിനുള്ള വഴി തുറന്നത് നമ്മുടെ ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ടാണ്. ഞാൻ നേരത്തെ ഓതി വെച്ചായ തല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വ യുഖീമൂന സ്വലാ വ മിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. അല്ലാഹു മൂന്ന് കാര്യങ്ങളാണ് ഈ ഖുർആനിൽ ഈ ആയത്തിൽ അല്ലാഹു പറഞ്ഞത്. ഒന്ന്, ആഖിറത്തെ കുറിച്ചുള്ള വിശ്വാസം. രണ്ട്, നിസ്കാരം നിലനിർത്തുക. മൂന്ന്, നാം നൽകിയത് നിങ്ങൾ അല്ലാഹുക്ക് കൊടുക്കുക. അല്ലാഹു പറഞ്ഞ വക്കതാണ് വ മിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, നാം നൽകിയത് നിങ്ങൾ അല്ലാഹുക്ക് വേണ്ടി കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ അല്ലാഹു വലിയ വിപത്തുകളിൽ നിന്ന് നമ്മളെ സഹായിക്കും, മാരക രോഗങ്ങളിൽ നിന്ന് അല്ലാഹു സഹായിക്കും. നമ്മളൊരു സദഖ നിയ്യത്ത് ചെയ്യുമ്പോൾ പടച്ചവനെ ക്യാൻസർ എന്ന രോഗം എൻ്റെ ശരീരത്തിന് വരരുത്, എൻ്റെ കുടുംബത്തിൽ ആർക്കും നീ അത് നൽകരുത് എന്ന നിയ്യത്തോടുകൂടി ഒരു സദഖ നമ്മൾ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അത് അവനുണ്ടാവൂല. അവൻ്റെ സദഖ ഖാലിസ് ആണെങ്കിൽ അതുണ്ടാവൂല. അതോടാണ് എൻ്റെ ഉറപ്പ്, അത് ഉറപ്പാണ്, യാതൊരു സംശയവും. അതിനാണ് ഏതൊരു നിയ്യത്തും ഇന്നമൽ അഅമാലു ബിന്നിയ്യത്ത്, നമ്മുടെ നിയ്യത്ത് ക്ലിയർ ആയിരിക്കണം. അല്ല ചുമ്മാ പ്രശസ്തിക്കുന്നല്ല, എന്റെ നിയ്യത്ത് കറക്റ്റ് ആണ്, ഇന്ന നിയ്യത്തല്ലാണ്. പടച്ചവനെ എന്റെ മകളുടെ കല്യാണം നടക്കണം, ഞാൻ അതിന് നിനക്ക് വേണ്ടി നിയ്യത്ത് ചെയ്യണിത് എന്ന നിയ്യത്ത്. ആ നിയ്യത്ത് നല്ലതെങ്കിലൊക്കെ ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് നിന്ന് തള്ളി തരുമടോ എന്നാണ് ബഹുമാനപ്പെട്ട തഴവ മർഹൂം മുഹമ്മദ് കുഞ്ഞു മൗലവി നവ്വറ അല്ലാഹു മർഖദഹു, അല്ലാഹു ഖബർ വിശാലപ്പെടുത്തുമാറാകട്ടെ. വലിയ മഹാനാണല്ലോ, നമുക്കറിയാമല്ലോ. ഇവിടുത്തെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാ പാവങ്ങളെയും പൊരുത്തപ്പെട്ട് തരട്ടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞതിന്റെ വാക്ക് അങ്ങനെയല്ലേ, നല്ല നിയ്യത്തോടുകൂടി നമ്മൾ ചെയ്യണം. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ദുആ അതൊരു നല്ല നിയ്യത്താവുന്നില്ല, ചുമ്മാ ഇങ്ങനെ ദുആ അറക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലം, ദുആ അറക്കണം. കുച്ചിപ്പിടി എന്ന് കേട്ടില്ലേ, ഇതന്നെ ദുആ കുച്ചിപ്പിടി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ്. സ്റ്റേജ് ഇരിക്കുന്നവരെല്ലാം അവൻ്റെ ഇവിടെ കൈവച്ചു ആമീൻ ആമീൻ ആമീൻ. എവിടെ കൊണ്ട് ദുആ സ്വീകരിക്കാനാണ്? ഇതിനൊരു മഹത്വമുണ്ടോ? ഒരു മഹത്വമുണ്ടോ? ദുആക്കൊരു മഹത്വം ഇല്ലേ? അല്ലാഹുവിനെ ചോദിക്കുന്ന ഒരു മഹത്വം ഇല്ലേ? നമ്മളൊരു പണക്കാരുടെ അടുത്ത് പിരിവിന് പോകുമ്പോ ഡേ പൈസേ ഇവിടെ കളിക്കുന്ന ആ തരുവോ പട്ടി അഴിച്ചു വിടും. പിന്നെ അല്ലാതെ അസ്സലാമലൈക്കും എന്തുണ്ട് വിശേഷം? നമ്മളെ പരിപാടിയൊക്കെ അറിയല്ലോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് സ്വർണ്ണമൊക്കെ തന്ന അൽഹംദുലില്ലാഹ് സന്തോഷമായി. ഇവനെ പൊക്കി വാനോളം പൊക്കി രണ്ട് മൂലുതെല്ലാം അവൻ്റെ പേർക്ക് ഓതി ഒരു യാസീനൊക്കെ ഓതി വരുമ്പോഴത്തേ എഴുതിക്കോടാ രണ്ടു പോലും എഴുതിക്കോ മഷാള. ആ രീതിയിൽ നമ്മുടെ ചോദ്യം അങ്ങനെ ആയപ്പോൾ അവൻ്റെ മനസ്സലിഞ്ഞു. അല്ലാടുത്ത് നമ്മൾ അങ്ങനെ ചോദിക്കണം, ആ ഭവ്യതയോടെ, ആ വിഷമത്തോടെ. ഇത് സ്വീകരിക്കുമെന്ന ഉറപ്പോടുകൂടി അല്ലാടുത്ത് ചോദിക്കണം. അങ്ങനെ ചോദിക്കുമ്പോൾ പടച്ചു തരും, ഉറപ്പായിട്ട് തരും. നമ്മൾ ഇന്നൊരു നിസാരമായിട്ട് ഇങ്ങനെ ചോദിക്കുന്നു, കൊടുക്കുന്നത് ഒരു പ്രശസ്തിക്ക് വേണ്ടിയാവുന്നു. ഇഖ്ലാസോടെ ഈമാനോടുകൂടിയാണ് നമ്മൾ ഈ ചെയ്യുന്നതെങ്കിൽ അല്ലാഹു അതിൽ നമ്മളെ സഹായിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. നമ്മളൊക്കെ നിലനിൽക്കുന്നത് ദുആയുടെ ബർക്കത്താണ്. നമ്മളൊക്കെ നിലനിൽക്കുന്നത് ദുആയുടെ ബർക്കത്താണ്. ഈ ഇൽമിന്റെ സദസ്സിലെ ദുആ ഉണ്ടല്ലോ, ഇതൊരു ചെറിയ ദുആ അല്ല, ഇത് വലിയ ബർക്കത്തുള്ള ദുആ. പല അത്ഭുത കറാമത്ത് സംഭവങ്ങളും ഈ വഅലിന്റെ ഇൽമിന്റെ സദസ്സിൽ വെച്ച് അൽഹംദുലില്ലാഹ് അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. എത്രയോ പേർക്ക്, മക്കളില്ലാത്തവർക്ക് അല്ലാഹു മക്കളെ കൊടുത്തു, എത്രയോ പേരുടെ ക്യാൻസർ മാറി, എത്രയോ പേർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കുടുംബ ജീവിതത്തിൽ ഒരു ഐശ്വര്യം നൽകി, എത്രയോ പേർക്ക് ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുത്തു. ഇതൊക്കെ ഒരു ദുആയുടെ ബർക്കത്താണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഇഖ്ലാസോടുകൂടി നമ്മൾ ചെയ്യണം. നിസ്കരിക്കുന്നത് ഇഖ്ലാസോടെ നിസ്കരിക്കണം. ഖുർആൻ ഓതുന്നത് ഇഖ്ലാസോടെ ഓതണം. വാദു പറയുന്നത് ഇഖ്ലാസോടെ വാദു പറയണം. ഏത് കാര്യങ്ങൾക്കും അങ്ങനെ ഒരു നിയ്യത്തോടുകൂടി നിങ്ങൾ ചെയ്തു നോക്ക്, അല്ലാഹു വിജയിപ്പിക്കും. ഇപ്പൊ നമ്മളിവിടെ ഒരു പരിപാടി നടത്തുന്നു, ഇപ്പൊ സാധുക്കളെ സഹായിക്കുന്നു. ഈ ചെറുപ്പക്കാർ നല്ല നിയ്യത്തോടെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അത് അല്ലാഹു ഖിയാമം വരെ നിലനിർത്തും. ആ തടസ്സം ഉണ്ടാവൂല. അല്ല പൂട്ടടിക്കാനാണെങ്കിൽ പോയി ആ പുട്ടിന്റെ പത്ത് പുട്ട് നൂറ് ആയിരം പുട്ടിന്റെ പൈസ അല്ലാഹു അവനെ കൊണ്ട് ചെലവാക്കിക്കും. പക്ഷെ അങ്ങനെ അല്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ചുകൂടി ചെയ്യുമ്പോൾ അതിൻ്റെതായ ബർക്കത്ത് നാട്ടിലല്ല തരും, നമ്മുടെ ഓരോ കുടുംബത്തിൽ അല്ലാഹു ഇറക്കും. ഇതാണ് അല്ലാഹുവിൻ്റെ തർത്തീബ്. അതുകൊണ്ട് നമ്മൾ പ്രസംഗിച്ചാലും വാദ് പറഞ്ഞാലും സദഖ ചെയ്താലും ഖുർആൻ ഓതിയാലും നിസ്കരിച്ചാലും ദുആ ചെയ്താലും ഇഖ്ലാസോടെ ചെയ്യും, അള്ളാഹുവിന്റെ പൊരുത്തത്തോടെ ചെയ്യും. അത് കിട്ടണം, നീ എനിക്ക് തന്നേ പറ്റുള്ളൂ അള്ളാഹ് എന്ന ദൃഢ നിശ്ചയത്തോടു കൂടി നിങ്ങൾ ചെയ്യും. തീർച്ച അള്ളാഹ് തരും, തീർച്ച അള്ളാഹ് തരും.
ആരും ഇല്ല അല്ലാ നീ അല്ലാതെ ആരും ഇല്ല വടച്ചോനെ, നീ തന്നേ പറ്റുള്ളൂ വടച്ചോനെ, സഹായിച്ചേ പറ്റുള്ളൂ വടച്ചോനെ, രക്ഷപ്പെടുത്തണം വടച്ചോനെ എന്ന് പറഞ്ഞു നോക്ക്. അല്ലാ തരും, അല്ലാ അല്ല പിന്നെ വേറെ. അങ്ങനെ വിശ്വസിക്കുന്നവരാണെങ്കിൽ അല്ലാഹു നമുക്കത് തരും. പടച്ചവൻ നമ്മുടെ ദുആകളെ സ്വീകരിക്കട്ടെ. നമ്മൾ ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കാത്തതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങളുടെ ഈ അസുഖങ്ങളും പ്രശ്നങ്ങളും, നിങ്ങളുടെ ഈ ആവലാദികളും വ്യാപലാദികളും, എന്തുകൊണ്ട് ഇത് പൂർണ്ണമാവുന്നില്ല, എന്തുകൊണ്ട് ക്ലിയർ ആകുന്നില്ല? നിങ്ങൾ രാത്രി എഴുന്നേറ്റ് അള്ളാഹിന്റെ മുന്നിൽ രണ്ട് റക്കാഅത്ത് പൊട്ടിക്കരഞ്ഞ് നിസ്കരിച്ച് സുജൂദി കിടന്ന് റബ്ബിനോട് ചോദിക്കാൻ തയ്യാറാകുന്നില്ല. ആ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ഓടുന്നതാണ്, കൊളസ്ട്രോൾ കുറയാൻ എന്തൊരു ഓട്ടം ഓടുന്നു. ആമിനായി സൈന്യമായി സവിത കൈതുക ചെയ്യുന്ന ഓടുന്ന ഓട്ടം കണ്ടില്ലേ? പിറ്റേ ദിവസം ആകുമ്പോ നാ കിടക്കുന്ന വണ്ടി ഇടിച്ച് സൈഡിൽ അങ്ങോട്ട് നടു ഒടിഞ്ഞ് കിടക്കുക, ഉസ്താദ് ഒന്ന് ദുആ അറക്കണേന്ന്. വല്ല ആവശ്യമുണ്ടോ? വീട്ടിലെങ്ങാണ്ട് ഇരുന്ന വല്ല കുഴപ്പമുണ്ടോ? രാത്രി എഴുന്നേറ്റ് താജുസ്കരിച്ച് ആ വീട്ടിലത്തെ പരിയമ്പറമൊക്കെ ചൂലെടുത്തൊന്ന് തൂത്ത് ഈ വാഷിംഗ് മെഷീനകത്തിട്ട് കഴിവാതെ ആ കൊണ്ടുപോയിട്ട് നല്ല കല്ലിൽ അടിച്ച് ഡ്രസ്സുകളൊക്കെ ഒന്ന് കഴുകി ഈ മെഷീനെ ഈ ജ്യൂസ് മെഷീനകത്തിട്ട് കറി അരയ്ക്കാതെ കൊണ്ടുപോയി നല്ല അമ്മിക്കല്ലി വെച്ചെന്ന് അരച്ച് റെഡിയാക്കി ഗ്യാസിലിട്ട് ഉണ്ടാക്കാതെ അടുപ്പിൽ അങ്ങോട്ട് വിറക് കത്തിച്ച് ഒന്ന് ഊതി ഊതിയൊക്കെ ഒന്ന് ഭക്ഷണം ഉണ്ടാക്കി നോക്ക്, ഒരസുഖവും ഉണ്ടാവൂല. ഊതുമ്പം അവന്റെ ശ്വാസകോശം ശരിയാവും, അരയ്ക്കുമ്പം ഈ രണ്ട് കൈയുടെ കുഴലത്തെ വേദനകളൊക്കെ മാറി റാഹത്താവും, തൂക്കുമ്പം നടുവേദനയൊക്കെ ഒന്ന് പോയി കിട്ടും. അല്ലേ, നടുവേദനയൊക്കെ ഇപ്പൊ എല്ലാ പെണ്ണുങ്ങൾക്ക് നടുവേദനയാ, കാരണം കുനിഞ്ഞുള്ള പണിയില്ലല്ലോ, അതുകൊണ്ടായ പ്രശ്നം. മറ്റേ തൂക്കുന്ന എവിടെല്ലാം തൂക്കാണ്, എത്ര തൂപ്പ, ഇപ്പൊ അതില്ലല്ലോ. ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് രാവിലെ മുതൽ ഓടുക, അല്ലാഹുവേ ഓടടാ ഓട്ടം. ഞാനൊക്കെ രാവിലെ വണ്ടി ഓടിച്ച് വരുമ്പോ 4-5 എണ്ണം ഒരുമിച്ച് ഓടണം, നടക്ക ഇങ്ങനെ നടക്കുന്നു. തമിഴ്നാട്ടിൽ നിന്ന് അല്ല ഇവിടെ പശുവിനെയും കാളയെല്ലാം കൊണ്ടുവരത്തില്ല, ഓടണം നടക്ക ഇങ്ങനെ. ഞാൻ ഹോണടിച്ച് ഹോണടിച്ച് എന്നിട്ട് സൈഡിൽ നിർത്തിട്ട് താത്താ നമ്മൾ 2 ദിവസം കൂടുതൽ ജീവിക്കാനായി ഓടുന്നത്, ഇത് ഈ പോക്ക് പോയാൽ പെട്ടെന്ന് നമ്മൾ അള്ളാഹുവിനെ കണ്ടുമുട്ടും. നമ്മളൊക്കെ രാവിലെ എല്ലാം 100 എന്ന് വിട്ടു വരികയാണ്. ഈ പൊന്നാനി ചാവക്കാട് കഴിഞ്ഞ് പൊന്നാനി റൂട്ട് ഇതന്നെ ജോലി. കാസർഗോഡ് നിന്നൊക്കെ വണ്ടി വിട്ട് വരുമ്പോൾ പൊന്നാനി എത്തുമ്പോൾ നേരം വിളക്ക് വരുന്ന 5 മണി ആ 5 സമയത്ത് 4 ഫുള്ള് റോഡ് നടുക്കെട്ട് ഓടുകയാണ്. ഇങ്ങനെ ഒന്ന് ഓടിയിട്ട് എൻ്റെ പൊന്നക്കാ ഒരു സുഖവും ഇല്ല, പേപ്പട്ടി കടിക്കാതെ സൂക്ഷിച്ചോ. പിന്നെ അതിനു വേണ്ടി ദുആറക്കാൻ നിൽക്കണം. കൊളസ്ട്രോൾ പോകാൻ വേണ്ടി നടക്കാൻ പോയി സുബൈദായ പേപ്പട്ടി കടിച്ചു ഉസ്താദെ ദുആറക്കണം എന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടി അടുത്ത ദുബായിക്ക് വേണ്ടി നിൽക്കാൻ നിൽക്കരുത്. അതുകൊണ്ട് വീട്ടിലത്തെ പണിയൊക്കെ സമാധാനമായിട്ട് വല്ലപ്പോഴൊക്കെ മെഷീനൊക്കെ ഓഫാക്കി വെച്ചിട്ട് സ്വന്തമായിട്ട് കൈയും കാലും ഒക്കെ കൊണ്ട് ഇച്ചിരി ഇടിച്ച് പിഴിഞ്ഞൊക്കെ കഴിവ്. പണ്ടൊക്കെ നമ്മുടെ ഉമ്മമാരെ നെല്ല് ഉരുള് എന്താ ഉരലിനകത്തിട്ട് എന്താ ആ ഉമ്മാക്കതാണ്ട് വാതുവെക്കാൻ വന്നിട്ടുണ്ട്. നല്ല കിളവിയ മാഷാ 90-95 വയസ്സുണ്ട്. ഒരു ഷുഗറും ഇല്ല, പ്രഷറും ഇല്ല, ഒരു പിന്നെ കൊളസ്ട്രോളും ഇല്ല. നല്ല റാഹത്തായിട്ടൊക്കെ കല്യാണ വീട്ടിലൊക്കെ ഇരുന്ന് മട്ടൻ അടിക്കുന്ന ആക്കണം. പക്ഷെ ഇവിടെ ചവച്ചാ ഇപ്പുറത്ത് വരുമെന്നേ ഉള്ളു. ആ പല്ലില്ലാത്തൊരൊറ്റ വിഷമേ അവർക്കുള്ളു. ആ മോന ഇച്ചിരി നല്ല വെന്ത കഷണം താടാ പോലെ വല്ല വെന്ത വീശ് താടാ പോലെ ഇപ്പുറത്ത് ചവച്ചാ ഇപ്പുറത്ത് വരും. ഹൈവേയിൽ അടിച്ചാൽ MC റോഡിൽ വന്ന് കയറും. ആ രീതിയിലാന്നേ ഉള്ളത് സംഭവം. എന്നാലും അവർക്ക് അസൂല അൽഹംദുലില്ലാ മാഷാ അല്ലാ. ചെറുപ്പക്കാരി പെണ്ണുങ്ങളുടെ പ്രസവം എടുക്കാൻ വരുന്നത് 80 വയസ്സുകാരിയായ കളവിയ, ശരിയല്ലേ? വീട്ടിലൊക്കെ വരുന്നത് ചെറുപ്പക്കാരിക്ക് ആഫിയത്തില്ല, 40 വയസ്സ് ഒന്നും ഒരു വായുതല്ല, 35 വയസ്സ് 25 വയസ്സ് ഒരു വായുതല്ല. ഈ കുട്ടിയെ കുളിപ്പിക്കുന്നത്, അവളുടെ ഡ്രസ്സ് കഴുകുന്നത്, ഇത് മുഴുവനും വയസ്സുകളാണ്. എന്തുകൊണ്ടാണ്? അവർക്ക് അതിനെ ആഫിയത്തുണ്ട്. ഇന്ന് നമ്മൾ ഈ ചുമ്മാ ഇല്ല പ്ലാസ്റ്റിക്കോടെ ഇറച്ചി മേടിച്ച് നിന്നിട്ട് എല്ലാം അതുപോലെ തന്നെ ഇങ്ങോട്ടെടുത്തിട്ട് അങ്ങോട്ടിരിക്കും, ഇങ്ങോട്ടെടുത്തിട്ട് ഇങ്ങോട്ടിരിക്കും. പണ്ടൊക്കെ ഒരു കോഴി ഇറക്കണമെങ്കിൽ എത്ര പേര് പിടിക്കണം, പിടിച്ച് പറത്തൊക്കെ നല്ല നാടൻ കോഴിയൊക്കെ. ഏതെങ്കിലും ഭായിമാർ നമ്മുടെ ഇന്നത്തെ ഈ കോഴിയെ കാല് കെട്ടിയിട്ട് അല്ലെങ്കിൽ രണ്ടുപേര് ചേർന്ന് പിടിച്ച് അറുത്ത ചരിത്രമുണ്ടോ? അതിനെ പിടിച്ച് അവിടെ വെച്ച് അവിടെ ഇരുന്നോളൂ, കത്തി അണഞ്ഞടേ ഉണ്ടല്ലേ, അറക്കൊന്നും വേണ്ട, ഞാൻ ഇപ്പോഴേ മരിച്ചിരിക്കുന്നു. ഇതേ അവസ്ഥയാണ് ഇന്നത്തെ പിള്ളേർക്കല്ല, നമ്മുടെ തണ്ടി ഇരിക്കുന്ന സാധനങ്ങളല്ല ഈ കോഴി മതി, എല്ലാത്തിനും ഇതേ അവസ്ഥയാണ്. എല്ലാം ബുദ്ധുകൾ പോലെ മെനിഞ്ഞാന്ന് ഒരാൾ നിലമ്പൂരിൽ തന്നെ വിളിച്ച് ഉസ്താദ് ഒരു കോഴി അറുത്തിട്ട് 30 മണിക്കൂറായി അത് മരിക്കുന്നില്ല, എന്ത് ചെയ്യണോ? ഞാനിനി എന്ത് ചെയ്യാനത്? വല്ല ദുവാ ഉണ്ടോ? ഇതിനെന്ത് ദുവായ?
ഞരമ്പല്ല ഒന്നുകൂടെ ഉറക്കാൻ പറഞ്ഞു ഞരമ്പൊക്കെ പോയി ഞരമ്പെല്ലാം പോയി ഞരമ്പൊക്കെ തൂങ്ങി കിടക്കാണ് കഴുത്തും തൂങ്ങി കിടക്കാണ് സംഭവം ഓടിക്കൊണ്ടിരിക്കുകയാണ് അരമണിക്കൂറായിരുന്നു ഇത് വലിയ അത്ഭുതമാണെന്നല്ലടാ അപ്പ ഇത് രണ്ടായിട്ട് തല മുറിച്ച് ഞാൻ രണ്ട് മൂന്ന് ഉസ്താദ്മാരെ വിളിച്ചു വെച്ചു ഉസ്താദ് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്താ സംഭവം ഇനി തല അറുത്ത് മാറ്റാവോ തല അറുത്ത് മാറ്റുന്നത് നല്ലതല്ല പക്ഷെ ഇങ്ങനത്തെ ഒരു കേസ് ഇട്ടൊന്നും അറുത്ത് മാറ്റാൻ പറഞ്ഞു പിന്നെ കുറേ നേരം നിങ്ങൾ നോക്കാൻ പറഞ്ഞു പണ്ട് ഒരു 10 വർഷം മുമ്പ് ഞാൻ പത്രത്തിൽ വെച്ചിട്ടുണ്ട് ഈരാറ്റുപേട്ടിലൊരു പൂവൻകോഴി തല അറുത്തിട്ട് 2 മണിക്കൂർ ഓടിയിരുന്നു 2 മണിക്കൂർ പത്രത്തിൽ വായിച്ചാണ് അപ്പൊ അങ്ങനെയൊക്കെ ചില അത്ഭുതങ്ങളൊക്കെ ഒറിജിനൽ സാധനമാണ് അല്ല പണ്ട് അച്ഛൻ പറഞ്ഞ പോലെ മരിച്ചാലും 5 മിനിറ്റ് ശഹുവത്ത് നമ്മുടെ ചെറുപ്പക്കാർക്ക് കാണുമെന്ന് പറഞ്ഞ പോലെയാണ് ഈ സംഭവം അതിൻ്റെതായ പവർ കൊണ്ടായിരിക്കാം ഇത് എന്തുമാട്ടെ അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഇബാദത്തുകളും ഈമാനെല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.